ും താര ചെമ്പട്ടു വീ ചും താര ഒരു വാക്കിൽ നമുക്ക് ഒതുക്കാൻ കഴിയുന്ന ഒരു വൈജ്ഞാനിക ശാഖയല്ല ഈ പോലോറ് അല്ലെങ്കിൽ നാടൻ എന്ന് നമ്മൾ പറയും ഇന്ന് നാം സാഞ്ചീകരിക്കാൻ ശ്രമിക്കുന്നത് പലതും ഉണ്ടാക്കപ്പെട്ടവയാണ് ഉള്ളതല്ല രി അരിയോ തിരിതിരിയോ ദുരത്തിരിയും ഗോണപതിയും എൻ്റെ ഭാഷ എൻ്റെ താളം എൻ്റെ സംഗീതം അതിലച്ചവും അമ്മത്വവും ഈ ജീവപ്രപഞ്ചവും ഈ ജൈവസ്വരൂപവും എല്ലാം അതിലുണ്ട് മണ്ണ് തെളിയണം മായം തെളിയണം മാലൊഴിഞ്ഞീ മറണോ തെളിയണം നീ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയി എഴുത്ത് പഠിക്കരുത് അവൻ്റെ എഴുത്താണി കൊണ്ട് തച്ചവണ്ണൻ്റെ ഭാഷ കളയും നീ കൊട്ടച്ഛൻ്റെ അടുത്ത് പോയി കൊട്ടുപഠിക്കരുത് അവൻ്റെ കൊട്ടു കൊട്ടുപോലുകൊണ്ട് തച്ചവണ്ണൻ്റെ താളം കളയും നീ പാട്ടച്ഛൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കരുത് അവൻ്റെ പാട്ടുപോലുകൊണ്ടും തച്ചവണ്ണൻ്റെ സംഗീതം കെടുത്തിക്കളയും അരി അരി അരിതിരി അരി അരി എന്താ എടുക്കാമെന്നുള്ളതെന്ന് വെച്ചാൽ എടുത്തോ അപ്പം അമ്മയ്ക്കും അറിയാമായിരുന്നു നമ്മൾ കൂടി ഇറക്കപ്പെടുന്നു എന്നുള്ളത് പോകാനിടയില്ല ആ കൺവട്ടത്തോ വിളിച്ച വിളിപ്പുറത്തോ ഒരൊറ്റ വീടുകളും പരിസരത്തിൽ കാട്ടുമൃഗങ്ങളല്ലാതെ മഴയോട് പറഞ്ഞു കാറ്റിനോട് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാക്കരുന്ന് ഒരു തുള്ളി വെള്ളം ഞങ്ങൾ ഇരുന്നിടത്ത് വീടില്ല ഞങ്ങളിരുന്നിട്ട് എൻ്റെ കണ്ണാൽ കണ്ട കാഴ്ചയാണ് ഞങ്ങൾ ഇരുന്നിൻ്റെ തൊട്ടു മുമ്പിലൂടെ ആ ആ കൊടുങ്കാറ്റും പേമാരി ഇങ്ങനെ വഴിമാറിപ്പോകുന്ന കാഴ്ച ഞാൻ കണ്ടത് ഏ നമുക്ക് പലതും പഠിച്ചേ പറ്റും പലതും കണ്ടെത്തിയേ പറ്റും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ മറ്റ് ജീവരാശികൾക്കോ എൻ്റെ ആവശ്യമില്ല അപ്പോൾ അവൻ്റെ ആ ജോലി സമയത്ത് തന്നെ അവൻ പറയാം തമ്പൂരാൻ തന്നൂടെ തിന്നാരം ദേവോ ോ നമുക്ക് ജീവകേന്ദ്രീകൃതമായി ചിന്തിച്ചുകൂടെ എന്തിനാണ് നമ്മൾ കേവലം മനുഷ്യ കേന്ദ്രീകൃതവും ലാഭകേന്ദ്രീകൃതവുമായി ചിന്തിക്കുന്നത് മണിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സംഗീതധാരയാണ് ഒരു പാട്ടു വഴിയാണ് അങ്ങനെ ഒരു പാട്ട് വഴി വെട്ടിത്തുടർന്നയാളാണ് കലാഭവൻ മണി ആദി ഇല്ലല്ലോ ലന്തില്ലല്ലോ ലാലം പോയായുഗത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ അലക്കാലം പോയായുഗത്തിൽ എന്റെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുതര കർമാദികൾ കൊണ്ടോ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനോ മയത്തിനോ ദിക്കിനോ ദേശത്തിനോ എന്തെങ്കിലും കേടു കെടുമതി കേവാലങ്ങൾ വന്ന് ഞാൻ ഒരുക്കമാണ് കേരളത്തിൽ നാടൻപാട്ടിന് ഒരു പ്രസിദ്ധി അല്ലെങ്കിൽ നാടൻപാട്ട് ശാഖ തന്നെ തുറന്നു തന്ന ഒരു വ്യക്തിയാണ് സി ജെ കുട്ടപ്പൻ സാറ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്യോ തിരി തിരിയോരും அரிய அரியோ திரி திரியோ துரதிதியும் கோணபதியும் திக்கு தெளியணும் தேசம் தெளியணோ தேசத்தாலஞ்சீஸ்வரன் தெளியணும் மண்ணு தெளியணம் மாயம் தெளியணும் மலொழிஞ்சி மாறணோ தெளியணும் എൻ്റെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുതര കർമാദികൾ കൊണ്ടോ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനോ മായത്തിനോ ദിക്കിനോ ദേശത്തിനോ എന്തെങ്കിലും കേടു കെടുമതി കേവാലങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബലിയാകാൻ ഒരുക്കമാണ് ഇതാണ് പഴമക്കാരുടെ പ്രാർത്ഥനകളുടെ പോലുള്ളത് അതിനു മുൻപേ രണ്ടു വരി വരികൾ ഞാൻ ചൊല്ലിയിരുന്നു അത് അരിയരിയോ തിരിതിരിയോ ത്വരത്തിയും ഗുണപതിയും എന്നാണ് അതിൻ്റെ രീതി അത് വാക്കനാർപ്പാട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വരികളാണ് അരി എന്ന് പറയുന്നത് അന്നം തന്നെയാണ് തിരി എന്ന് പറയുന്നത് തിരിവാണ് അറിവ് അറിവ് ത്വരത്തിഥി എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദസാന്നിധ്യമാണ് സ്വരസ്ഥിതി സ്വരസ്ഥിതി എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ത്വരത്തിഥി എന്ന് പറയുന്നത് പക്ഷേ പലരും അത് സരസ്വതി എന്ന് തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് പിന്നെ ഗുണപതിയാണ് അതും തെറ്റിദ്ധാരണയുടെ പേരിൽ ഗുണപതി എന്നുള്ളത് മാറ്റി പറഞ്ഞു കേൾക്കാറുണ്ട് ഗുണം വരുത്തുന്ന പതിയാണ് ഗുണമെന്നോ പതി ഗുണം എന്ന് നമുക്ക് പറയാൻ അവകാശം ഇല്ലാത്തതുകൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഗുണം വരുത്തുക ഗുണം വരുത്തുന്ന പതി പതി എന്ന് പറഞ്ഞാൽ സേവാമൂർത്തികളെ കൂടിയിരിക്കുന്ന ഇടത്തിനാണ് പതി എന്ന് പറയുന്നത് അങ്ങനെ നമുക്കെന്തെങ്കിലും ഒരു ദുഃഖ ദുഃഖമോ പ്രയാസമോ എന്തെങ്കിലും കേട് കണിപതി ദണ്ണാദികൾ രോഗദണ്ണാദികളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ പോയാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു തീരുമാനമായി അതിനൊരു നമുക്ക് നമുക്ക് കാര്യങ്ങൾ സാധിക്കും മാനസികമായും എല്ലാ എല്ലാ തരത്തിലും നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കും അങ്ങനെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സരസ്വതിയും ഗണപതിയും എന്ന തെറ്റിദ്ധാരണ വേണ്ട ആ സങ്കല്പങ്ങൾക്കൊക്കെ മുമ്പാണ് അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ദൈവസങ്കല്പം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജനത ഒരു ജന അതാണ് അവരുടെ ശബ്ദ സാന്നിധ്യം ശബ്ദം എൻ്റെയും നിങ്ങളുടെയും ശബ്ദം ആ ശബ്ദത്തെ അത്രമാത്രം അവർ ഉദാത്തമായി ഏറ്റവും മഹനീയമായി ഒരു ശക്തി കേന്ദ്രമായി തന്നെ ശബ്ദം കൊണ്ടാണല്ലോ ഇവിടെ പ ഈ ചാറ്റുകാരാണെങ്കിലും ചാറ്റുകാർ കുട്ടിച്ചാറ്റി രോഗദണ്ഡാദികളെ അകറ്റുന്നത് ശബ്ദസാന്നിധ്യം കൊണ്ടാകും അത്രമാത്രം ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് എന്ന് ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെടുകയും ബോധ്യപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ ഒരു തെളിമാനമാണ് ചാറ്റ് അത് പറച്ചാറ്റായാലും കൊക്കര ചാറ്റായാലും എന്തായിട്ടുണ്ടായാലും പണ്ട് പാക്നാർ പാട്ടിൽ തന്നെ പറയുന്ന എന്താണ് മഹാവിഷ്ണു പിന്നെ പണിപ്പാടായിട്ട് കിടുപ്പിലാകുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പിണിപ്പാട് ഒഴിക്കാനായിട്ട് അന്ന് ദേവസമൂഹത്തിൽ അന്ന് അഗ്രഗണ്യരായ അതിസമർഥരായ ചികിത്സകരും വൈദ്യ വൈദ്യന്മാരും ഒക്കെ ഉള്ള കാലത്താണ് പക്ഷെ അന്ന് പറഞ്ഞു ഇല്ല ഇത് ഇതിന് പരിഹാരം വേണമെങ്കിൽ ഭൂമിയിൽ പോകണം ഭൂമിയിൽ എന്ന് പറയുന്ന ഒരു പറയുന്നുണ്ട് അദ്ദേഹത്തിന് മാത്രമേ മഹാവിഷ്ണുവിൻ്റെ ഈ പിണിപ്പാട് ഒഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പ്രശ്നവശാൽ കണ്ടെത്തുകയും അങ്ങനെ ദൂതന്മാരെ അയച്ചയും വന്ന് പാക്കനാരെ കൂട്ടി അപ്പോൾ പാക്കനാർ പറയുന്നുണ്ട് എന്നെ കൊണ്ടും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാക്കനാർ പോകുന്നുണ്ട് അവിടെ ചെന്ന് സാധാരണ ചെയ്യുന്നത് പോലെ പറ കൂട്ടി ചാറ്റിയിട്ട് അതിന് ശാന്തി ലഭിക്കുന്നില്ല അപ്പോഴാണ് പാക്കത്തിയാർ പറയുന്നത് അല്ല അതൊരു തോറ്റ മടങ്ങില ആവുക എന്നത് മാത്രമല്ല പാക്കനാർ കൊണ്ട് സാധിക്കേണ്ടതാണല്ലോ പക്ഷേ പാക്കനാർ ഉപയോഗിക്കുന്ന കുട്ടിച്ചാറ്റ് കൊണ്ട് പറ്റുന്നില്ല ആ ശബ്ദം കൊണ്ട് പറ്റുന്നില്ല ശബ്ദം ശബ്ദ കൊട്ടിപ്പ കൊട്ടിപ്പാടി കൊട്ടിച്ചാറ്റിയാണ് മരണത്തെ മാറ്റേണ്ടത് അപ്പോഴ പാ അപ്പോഴ പറയുന്നത് നമുക്ക് പണ്ട് ദേവലോകത്തുനിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭയങ്കര പശു ഉണ്ട് പക്ഷെ അന്ന് അവർക്ക് അന്നറിയില്ലായിരുന്നു അത് അന്ന് അത് ഗർഭവതി ആണെന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു ഈ പശു ഒരു ഗർഭ അന്ന് ഒരു കുട്ടിയുണ്ടായിരുന്നു വയറ്റിൽ അപ്പം അത് ഭൂമിയിലെത്തി നല്ല നല്ല ചുറ്റ അന്തരീക്ഷവും ഭൂമിയിൽ നല്ല പുല്ലും വെള്ളവും ഒക്കെ അതിനെ സംരക്ഷിച്ച് അപ്പോൾ പുണ്ണ് വന്ന് വളരെ രോഗാവസ്ഥയിൽ ആയിരുന്നു ഈ പശു അങ്ങനെയാണ് ഉപേക്ഷിച്ചത് അങ്ങനെയാണ് ഉപേക്ഷിച്ചത് അപ്പോൾ അതിനെ ഇവർ സംരക്ഷിച്ച് വളർത്തി അത് പ്രസവിച്ച കുട്ടി ഒരു കരിങ്കുട്ടൻ ഒരു മോചിക്കുട്ടൻ അന്ന് ഭൂമിയിൽ നല്ല മടുക്കനാട്ടം പോകും അപ്പോഴാണ് വാക്കത്തെ നമുക്കതിൻ്റെ തുടയിലേക്കാർ എന്തോലും ഉരിച്ച് പറ കുട്ടി പറ പൊതിഞ്ഞ് കുട്ടി പാടിയാൽ ഈ പിണി ഒഴി ഒഴി ഒഴിക്കാൻ പറ്റും അങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ പിണി ഒഴിക്കുന്നത് ഞാനിത് പറയാൻ കാര്യം ഞാൻ ഈ പറഞ്ഞല്ലോ തുരത്തിയും കൊണ കൊണപതിയും എന്നുള്ളതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അപ്പം ആ ശബ്ദത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രാധാന്യത്തെയാണ് അവിടെ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ അത് മാത്രം അത് വളരെ അല്ലാതെയും മനസ്സിലാക്കാൻ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ശിവന്റെ ഉള്ളിൽ ഗംഗ ആ ഗംഗയുണ്ട് അതിനേക്കാൾ ഇപരി സംഹാരമൂർത്തിയാണല്ലോ അത് അതിന് ശിവനെന്താ ഉപയോഗിക്കുന്നത് ഭൂതഗണ്ഡങ്ങളെല്ലാം ജടയ്ക്കുള്ളിൽ ഭൂതഗണങ്ങളുണ്ട് ശിവൻ പറഞ്ഞാൽ അത് ഇറങ്ങി വരുമോ ആ ഭൂതഗണങ്ങൾ വന്നാട്ടെ എന്ന് പറഞ്ഞാൽ വരുമോ പാർവതി പറഞ്ഞാൽ വരുമോ പിന്നെ ആര് പറഞ്ഞാൽ വരും ആ ശിവശൂലത്തിൽ പറയേണ്ട ആളുണ്ട് ശിവൻ്റെ തുടിയില്ലേ ആ ശിവശൂലത്തിൽ ആ തുടി മുഴങ്ങണം ആ തുടി മുഴക്കിയെ ആ തുടി മുഴക്കം കേട്ടാൽ ഭൂതഗണങ്ങൾക്ക് അറിയാം ഇത് ഇതൊക്കെ നമ്മൾ മിത്തായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളായിരുന്നാൽ പോലും അവിടെയും ശിവനല്ല വിളിക്കുന്നത് അല്ലയോ ഭൂതഗണങ്ങളെ വരൂ എന്ന് ശിവനല്ലേ പറയുന്നത് ആ തുടി മുഴ ആ തുടി മുഴക്കുന്നത് പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളേത് ഡാൻസിലൊക്കെ കാണില്ലേ ശിവതാണ്ഡവണത് അവിടെ നമുക്ക് സൂക്ഷ്മമായി നമ്മൾ സമീപിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആ ഒരു ആ ശബ്ദ സാന്നിധ്യം അതാണ് നമ്മൾ പറഞ്ഞ പ്രസ്ഥി എന്ന് പറഞ്ഞ സംഭവതാണ് അത് പാക്കനാരുടെ വംശാവലി ആണെങ്കിലും പാക്കനാരാണെങ്കിലും ഈ കൊട്ടിപ്പാട്ടിലൂടെയാണ് കൊട്ടിച്ചാറ്റിലൂടെയാണ് ഈ സകല മാരണങ്ങളെയും അതായത് ദിക്ക് തെളിയിണം ദേശം തെളിയണം ദേശക്കാലം ഈശ്വരൻ തെളിയണം മണ്ണ് തെളിയണം മായം തെളിയണം മാലൊഴിഞ്ഞ് ഈ മാറ എന്ത് മാറണമായാലും വ്യക്തിയുടേതായിരുന്നാലും കുടുംബത്തിൽ കുടുംബത്തിൻ്റെതായിരുന്നാലും ദേശത്തിൻ്റേതായിരുന്നാലും ഏതൊരു മാറണമാണെങ്കിലും ഈ ശബ്ദം കൊണ്ട് അതിനെ ആവാഹിച്ച് ഒഴിപ്പിക്കുന്ന സമ്പ്രദായം ഇതിന് പറഞ്ഞാൽ നമുക്ക് അനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടി വരും കാരണം ഈ നമ്മൾ ഈ ഫോക്ക് ഫ്ലോർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു ഒരു വാക്കിൽ നമുക്ക് ഒതുക്കാൻ കഴിയുന്ന ഒരു വൈജ്ഞാനിക ശാഖയല്ല ഈ ഫോക്ക് ഫ്ലോറ് അല്ലെങ്കിൽ നാടൻ എന്ന് നമ്മൾ പറയുന്നത് ഒരു പഴഞ്ചൊല്ലിലത് സൂചിപ്പിക്കുന്നുണ്ട് ആ പറയുന്നത് ഭാഷയെക്കുറിച്ചും താളത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമാണ് പറയുന്നത് ഈ മൂന്ന് സംഗീത മാത്രം നമ്മളെടുത്താൽ ആ ആ പറയുന്ന ആ പറയപ്പെടുന്ന ആ മൂന്ന് വിഷയത്തിനുള്ളിൽ ഈ ജീവപ്രപഞ്ചം മുഴുവനായിട്ടുമുണ്ട് നമ്മുടെ സകല ജീവചൈതന്യവും അതിനകത്തുണ്ട് നീ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയി എഴുത്ത് പഠിക്കുന്നെങ്കിൽ പഠിച്ചോളൂ ഏത് ഭാഷയാവാം ഏത് എന്തുവാം പഠിച്ചോളും പക്ഷേ നിനക്കൊരു ഭാഷയുണ്ട് മറ്റൊരാളിൽ നിന്നോ മറ്റൊന്നിൽ നിന്നോ ഗ്രഹിക്കുന്ന ഭാഷ ആ ഭാഷയ്ക്കപ്പുറത്ത് അല്ലെങ്കിൽ അച്ചടി ഭാഷയ്ക്കപ്പുറത്ത് നിനക്ക് നിൻറ്റേതായ ഒരു സ്വന്തമായ ഭാഷ ഭാഷയുണ്ട് അത് ജീവൻ്റെ ഭാഷയാണ് പാരസ്പര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ജീവകേന്ദ്രീകൃത ഭാഷയാണ് ആ ഭാഷ വിട്ടുള്ള കളിയരുത് അത് ആദരമായിരിക്കണം നീ കൊട്ടു പഠിച്ചോളൂ നീ ഏതു തരം താളവോ താളവോ താളം അഭ്യസിച്ചോളൂ കൊട്ടു പഠിച്ചോളൂ പക്ഷെ നിനക്കൊരു താളമുണ്ട് ആ താളം നഷ്ടപ്പെടരുത് നീ പാട്ട് പഠിച്ചോ നിന്റെ പാട്ട് നീ പക്ഷെ ആ നീ പാട്ടല്ലല്ലോ നീ പാട്ടാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ശൈലിയോ ഇവിടെയാണ് നമുക്ക് വരുന്ന തെറ്റ് നമുക്ക് വരുന്ന ഇത് ചാടി കയറി പറഞ്ഞപ്പോ കുഴപ്പായി അപ്പൊ അവിടെ വരെ താങ്കൾക്ക് എത്താൻ പറ്റുന്നുള്ളൂ ഓ നിങ്ങൾ സംഗീതമാണെന്നുള്ളത് നിങ്ങൾ മറന്നുപോയി നിങ്ങൾ പാട്ടല്ല ഇന്ന് നമ്മളെല്ലാരും പാട്ടാ ഓ നമ്മൾ നമ്മുടെ സംഗീതം കെടിച്ച് നമ്മളെ പാട്ട് പാട്ടാക്കി ഇന്ന് നമ്മള് ഉപ്പല്ല ഉപ്പിലിട്ടതാ ഉപ്പും ഉപ്പിലിട്ടതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ അപ്പൊ അതിൽ നമ്മളിപ്പോ ഉപ്പിലിട്ടതാ ഉപ്പല്ല ഉപ്പ് നഷ്ടപ്പെട്ടു പോയി അപ്പൊ നമ്മൾ ഇന്നും സംഗീതല്ല അതുകൊണ്ടാ താങ്കൾ ഇപ്പൊ പറഞ്ഞത് തെറ്റിപ്പോയത് തെറ്റിപ്പോയത് അല്ലേ അല്ലേ തെറ്റത്തില്ല അല്ലെങ്കിൽ അന്നേരം പറയും സംഗീതം ഞാൻ പാട്ടല്ലോ ഞാൻ സംഗീതം എന്ന് പറയും അപ്പൊ നമ്മള് സംഗീതത്തെ മറന്ന് നമ്മൾ പാട്ടാണ് എന്ന് പറഞ്ഞപ്പോ വന്നത് നമ്മൾ ആരെയാണ് മറന്നത് നമുക്ക് നഷ്ടപ്പെട്ട എന്താണ് അമ്മത്വം അമ്മ 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 ഇല്ലാത്തവരായി ഇല്ല ഇപ്പം ഇപ്പം നിങ്ങൾക്കും എനിക്കും അതില്ല അമ്മയില്ല ഏ അമ്മ ഇല്ലെങ്കിൽ പറഞ്ഞ ഇല്ലെങ്കിൽ പിന്നെ അച്ഛനും ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് രണ്ടും ഇല്ലാത്തവരായി എന്നല്ലേ എൻ്റെ അർത്ഥം ഇതാണ് അവരും പറഞ്ഞത് അപ്പോൾ ആരെങ്കിലും നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല വെറുതെ അല്ല ശ്രുതിയും താളവും അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞ് പറയുന്നതല്ല ഇന്ന് നാം സാംശീകരിക്കാൻ ശ്രമിക്കുന്നത് പലതും ഉണ്ടാക്കപ്പെട്ടവയാണ് ഉള്ളതല്ല ഞാനീ പറഞ്ഞത് ഉള്ളതാണ് എൻ്റെ ഭാഷ എൻ്റെ താളം എൻ്റെ സംഗീതം അതിലച്ചവും അമ്മത്വവും ഈ ഈ ജീവപ്രപഞ്ചവും ഈ ജൈവ സ്വരൂപം എല്ലാം അതിലുണ്ട് പലപ്പോഴും പലപ്പോഴും അല്ല നമുക്കത് ഇപ്പം നമ്മൾ അതില്ലാത്തവരാണ് നമ്മൾ അതിനെ ഒഴിവാക്കിയവരാണ് അതിൽ അതിനോട് നമുക്ക് വലിയ പ്രതിബദ്ധതയോ താല്പര്യമൊന്നുമില്ല അത് നിലനിർത്തണമെന്നുള്ള താല്പര്യമൊന്നുമില്ല അതുകൊണ്ടേ ഹേ മനുഷ്യ അല്ല അതാണ് നീ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയി എഴുത്ത് പഠിക്കരുത് വൻ്റെ എഴുത്താണി കൊണ്ട് തച്ചവൻ നിന്റെ ഭാഷ കെടുത്തി കളയുക നീ കൊട്ടച്ഛൻ്റെ അടുത്ത് പോയി കൊട്ടുപഠിക്കരുത് അവൻ്റെ കൊട്ടു കൊട്ടുകോലുകൊണ്ട് തച്ചവൻ നിന്റെ താളം കെഴുതി നീ പാട്ടന്റെ അടുത്ത് പോയി പാട്ടു പഠിക്കരുത് അവന്റെ പാട്ടുപോലുകൊണ്ട് തച്ചവൻ നിന്റെ സംഗീതം കെടുത്തിക്കളയും ഇതാണ് ചൊല്ല് ചൊല്ല് അപ്പോൾ ഇതാണ് നമുക്ക് നഷ്ടമായത് നഷ്ടപ്പെട്ടിട്ട് നഷ്ടമായിട്ട് എന്ത് പറ്റി സംഗീതമായിരിക്കുന്ന നമ്മൾ കസ്തൂരി മൃഗത്തിന്റെ അതേ പണി ചെയ്യാൻ തുടങ്ങി വരുന്ന അറിയത്തില്ല അത് മരണം വരെ അതും തേടി നടക്കുക നടക്കുക ചത്താലും എവിടെ നിന്ന് പിടികിട്ടാതെ ഞാൻ എന്നെ തന്നെ അറിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റൊന്നിനെ അറിയാൻ പറ്റും ഞാൻ എന്നെ അറിഞ്ഞിട്ട് വേണമല്ലോ നിങ്ങളെ അറിയാം ഈ ഒരു അവസ്ഥയുണ്ട് ഞാൻ സംഗീതമായിരിക്കെ എൻ്റെ എൻ്റെ സംഗീതം തൊട്ടറിയാൻ കഴിയാതെ ഞാൻ പാട്ട് പഠിച്ചിട്ട് അതാണ് സംഗീതമെന്ന് പറയുന്നെന്താ അർത്ഥമുള്ളത്ഥം ഇത് അതുകൊണ്ട് ഞാൻ നിലവിലുള്ള സംഗീതത്തെ നിഷേധിക്കുകയല്ല നിഷേധിക്കലല്ല രണ്ടും വ്യത്യാസം ഒന്ന് ഉള്ളതും ഒന്ന് ഉളവാക്കപ്പെട്ടതുമാണ് ഒറിജിനലിൽ നിന്ന് ഉരുവാക്കപ്പെട്ടതാണ് മറ്റുള്ളത് അതെ അതുകൊണ്ട് അത് മോശമാണെന്നൊന്നും അർത്ഥമില്ല കൂടിയുണ്ട് ഒന്ന് ആസ്വാദനപരവും മറ്റൊന്ന് അനുഭവ അനുഭവ അമ്മയുടെ താരാട്ട് അനുഭവിക്കുന്ന അനുഭവസുഖം ഒരു ഗായകനോ ഗായികയോ പാടിയാൽ കിട്ടുമോ അല്ലെങ്കിൽ കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന ഒരു പാട്ടിന് അമ്മ പാടുന്ന താരാട്ടിൻ്റെ അനുഭവം കിട്ടുമോ അനുഭവം അത് മാത്രം പറഞ്ഞാൽ മതി എന്തിനായ അമ്മ അമ്മ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നിർബന്ധം പിടിക്കുന്ന എന്തിനാ അമ്മ മുർന്നു നൽകുന്ന അമ്മയിൽ നിന്ന് നമ്മൾ നുകർന്നെടുക്കുന്ന അമ്മിഞ്ഞപ്പാലിൽ തന്നെ സംഗീതയില്ലേ ഇത് നമുക്ക് കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന പ പാട്ടിൽ കിട്ടുമോ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഒന്ന് മോശവും എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഒന്ന് അനുഭവവേദ്യവും മറ്റത് ആസ്വാദനപരവും ആസ്വാ രണ്ട് തരങ്ങൾ എന്നുള്ളതാണ് അത് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഹിന്ദുസ്ഥാനിയോ വെസ്റ്റേണോ ക്ലാസിക്കലോ അല്ലെങ്കിൽ ഫോക്കോ ഇതൊന്നും മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഒന്ന് നമ്മ നമ്മുടെ ഒരു ആസ്വാദന തലത്തിൽ നമ്മൾ ഒരു ഉന്നതിയിലേക്ക് നമ്മളെത്തിക്കും അതിൻ്റേതായ ഒരു ഇടമുണ്ട് മറ്റതല്ല മറ്റത് ജീവ ജീ അനുഭവദ്യമാണ് അനുഭവവേദ്യമായതെന്താണ് ലൈഫാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ലൈഫുണ്ട് ഉണ്ടാക്കപ്പെട്ടതിൽ അതില്ല ഇതാ ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒരു സംഗതി അതാണ് അതുകൊണ്ടാണ് അവർ പലപ്പോഴും പറയുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബലിയാവാം എന്തിനാ ഈ ഈ ും ഈ ജീവൻ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ കേവലം ജീവന്റെ പങ്കുകാരൻ മാത്രം ഈ ജീവനെ നിലനിർ നിർത്തേണ്ട ബാധ്യതയും എനിക്കുണ്ട് ആ ജീവനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ അതിന് പ്രതിബന്ധമാകാൻ പാടില്ല ഈ പറയുന്ന സംഗീതം അല്ലെങ്കിൽ പാട്ട് എന്ന് സാറ് പറഞ്ഞ ഈ രണ്ട് ശാഖയുണ്ടല്ലോ അങ്ങനെയെങ്കിൽ സാറ് ഇപ്പം ഇത്രയും നാളായിട്ട് എത്രത്തോളം നാടൻ പാട്ടിന് ഒരു മുഖം കൊടുത്തത് സാറാണ് സി ജെ കുട്ടപ്പൻ സാറാണ് സാർ അനുഭവിച്ച ഒരു സംഗീതമുണ്ട് സാറ് ഇത്രയും നാളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇത് സാറിൻ്റെ തന്നെ പല പാട്ടുകളിലും ആദ്യം പറയുന്നത് മൺമറഞ്ഞ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് സമ്പാദിച്ചതാണെന്നാണ് എങ്കിൽ സാറിൻ്റെ സമ്പാദ്യം എത്രത്തോളം ഉണ്ട് അതൊക്കെ വലിയ കുഴപ്പം പിടിച്ച ചോദ്യങ്ങളാണ് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അതായത് ഒരനുഭവം ഞാൻ പറയാം തൊള്ളായിരത്തി അറുപത്തി നാല് തിരുവോണത്തിനാള് തലേദിവസം തിരുവോണത്തിൻ്റെ തലേന്ന് അച്ഛൻ നേരത്തെ അറിഞ്ഞു ഞങ്ങൾ കുടി ഇറക്കപ്പെടുകയാണെന്ന് പക്ഷെ ഞങ്ങളൊരു ആയപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഒരു ഏക്കർ കണക്കിന് കൃഷി ഭൂമിയിൽ നെല്ലും നെല്ലും നെല്ല് ചാമ അവഞ്ഞ പുല്ല് ചോളം തുടങ്ങിയുള്ള വിത്ത് വിളകളെല്ലാം അങ്ങനെ വിളഞ്ഞ പാകമായി നിൽക്കുന്നൊരു സമയമാണ് ചിങ്ങമാസമല്ലേ അച്ഛനൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കൊന്ന് പറഞ്ഞ് കൊച്ച അമ്മ അമ്മയോട് പറഞ്ഞു കൊച്ചെ എന്താ 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 എടുക്കാമെന്നുള്ളതെന്ന് വെച്ചാൽ എടുത്തോ അപ്പം അമ്മയ്ക്കും അറിയാമായിരുന്നു നമ്മൾ കൂടി ഇറക്കപ്പെടുന്നു എന്നുള്ളത് പക്ഷേ ഞങ്ങൾ കുഞ്ഞുങ്ങളായതു തരാം ഞങ്ങൾക്ക് അത്ര ഒരു തിരിച്ചറിവില്ലായിരുന്നു അച്ഛൻ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിട്ട് പോയി ഒരു മറ്റൊരു സ്ഥലത്ത് ഒരു മൂന്നാലഞ്ച് ഏക്കർ സ്ഥലം കണ്ട് അവിടെ ഒരു മരത്തിൻ്റെ ചുവട് ഒക്കെ ചെത്തിത്തെളിച്ച് ഒരു പരുത്തി മര പടർന്ന് വന്തലലിച്ച് ഒരു പരുത്തി മരത്തിൻ്റെ ചോടെല്ലാം ചെത്തിത്തെളിച്ച് അവിടെ ഒരു ആഴിയൊക്കെ കൂട്ടി ഒക്കെ ഇട്ടിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ട് വാ വാപഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത് തിരുവല്ലയിലായിരുന്നു അല്ലല്ല കുടുമ്പോലാണ് ഹയർ റേഞ്ചിൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ മണിയാസാരനൊക്കെ പണ്ടുമൊല്ലേ പരിചയപ്പെടും അന്ന് ഇളയരാജ സാറൊക്കെ ഉള്ള സമയത്ത് ഇളയരാജക്കന്ന് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഓണത്തിൻ്റെ തലദിവസമാണെന്ന് ഓർക്കണം വൈറ്റത്തെ അത്താഴം അമ്മ ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടിയെടുത്തു ഇന്നത്തെ ഇതുപോലെ നമ്മളൊരു വീട് മാറി പോകുമ്പോഴത്തേക്ക് ലോറിയൊക്കെ എത്തിക്കൊണ്ട് പോകേണ്ട സാധനമൊന്നുമില്ല കട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ഈ റെഡിമെയ്ഡ് സാധനങ്ങളാണ് നമ്മളവിടെ ചെന്നിട്ട് മുളകൊണ്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്ന സാധനം അതൊന്നും വലിച്ചു ചൂറ്റിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കയ്യിൽ തൂക്കി പിടിച്ചോണ്ട് പോകാനുള്ള സാധനങ്ങളേ ഉള്ളൂ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചോണ്ട് ചെന്നപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു കാറ്റും മഴയും വന്നു ആ നമുക്കൊന്നും പറ ഒരു വീടൊന്നുമില്ലല്ലോ ഈ മരത്തിൻ്റെ ചുവട്ടല്ലേ അവിടെ ഇങ്ങനെ ചാക്കും പായും പായയും തുണിയും ചാക്കും പരമ്പൊക്കെ നിരത്തി ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഇടേ സംഭവം അപ്പോൾ ഇരുട്ടി വ്യാപിച്ച് തുടങ്ങിയില്ല അപ്പോൾ അങ്ങ് ദൂരെ ചുരുളിമല ഭാഗത്തു നിന്നിങ്ങോട്ട് ഒരു വലിയ ഒരു വലിയ കുടുങ്ങാറ്റും മഴയും കൂടി ഇങ്ങോട്ട് വന്നു ആരോട് പറയാം എന്തോ പറയുന്നത് ഞങ്ങൾ കുഞ്ഞു ഞങ്ങൾ നമുക്ക് ഈ പ്രകൃതിക്ഷോഭത്തിൽ നമ്മൾ നമ്മുടെ ഒരു ഭയപ്പാട് അതിൽ കവി ഞങ്ങൾക്ക് മക്കൾക്ക് വേറൊന്നും അനുഭവം അനുഭവം ചെയ്യാമല്ലോ പക്ഷേ അച്ഛനും അമ്മയും ഒരു മാനസികാവസ്ഥ ഇന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും എവിടെ പോകാനാ ക ആ കൺവെട്ടത്തോ വിളിച്ച വിളിപ്പുറത്തോ ഒരൊറ്റ വീടുകളും പരിസരത്തില്ല കാട്ടുമൃഗങ്ങളല്ലാതെ അച്ഛനും അവിടെ എന്നോട് പറഞ്ഞു പോകാനിടയില്ല നിങ്ങളോടല്ലാതെ ആരോടാണ് പറയണേ എനിക്ക് പറയാൻ മറ്റൊരു ആരുമില്ല നിങ്ങളോട് തന്നെ അല്ലാതെ ആരോട് പറയുന്നു മഴയോട് പറഞ്ഞു കാറ്റിനോട് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ഒരു തുള്ളി വെള്ളം ഞങ്ങളിരുന്നിടത്ത് വീടില്ല ഞങ്ങളിരുന്നതിൻ്റെ താഴ്ന്ന ഞാൻ കണ്ണ് ഞാൻ എൻ്റെ കണ് എൻ്റെ കണ്ണാൽ കണ്ട കാഴ്ചയാണ് ഞങ്ങൾ ഞങ്ങളിരുന്നതിൻ്റെ തൊട്ട് മുമ്പിലൂടെ ആ ആ കൊടുങ്കാറ്റും പേമാരി ഇങ്ങനെ വഴിമാറിപ്പോകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് ഇതാ ഞാൻ ആ ത്വരത്തിയെക്കുറിച്ച് പറഞ്ഞില്ലേ ഏ അത് അത് നിങ്ങൾക്കും പറ്റും എനിക്കും പറ്റും ഒരമ്മയും കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് കുഞ്ഞിന് വേണ്ടി പാടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി പാട്ട് കരുതി വെക്കാൻ ഒരമ്മയും കരുതി വെച്ചിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ എന്തുകൊണ്ടെന്നാൽ ഈ ജീവപ്രപഞ്ചത്തിലെ ജീവരേണുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ജീവത്തായിട്ടുള്ള ഒന്നും ഒന്നിനുമില്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനുണ്ട് മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജീവരാശികളും മുഴുവനായും പ്രകൃതിയാണ് ഏ പക്ഷെ മനുഷ്യന് കുറച്ച് പ്രകൃതിയും കൂടുതൽ സംസ്കാരവുമാണ് അതുകൊണ്ടാണ് നമ്മൾ സാംസ്കാരികമായി പലപ്പോഴും വർത്തമാനം പറയുന്നത് അവിടെ നമുക്ക് പ്രകൃതി നഷ്ടപ്പെടും നമുക്ക് പലതും പഠിച്ചേ പറ്റും പലതും കണ്ടെത്തിയേ പറ്റും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ മറ്റ് ജീവരാശികൾക്കോ അതിൻ്റെ ആവശ്യമില്ല അവർക്കൊന്നിനെ പറ്റിയും പഠിക്കേണ്ടതില്ല അവരുടെ അവരുടെ സമൂഹത്തെ നിലനിർത്തുന്നതിനെ പറ്റി അല്ലെങ്കിൽ തലമുറയെ നിലനിർത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളെ ആവാസതയെ നിലനിർത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നീന്താൻ നീന്താൻ പഠിക്കേണ്ടതില്ല പറക്കാൻ പഠിക്കേണ്ടതില്ല മരം കയറാൻ പഠിക്കേണ്ടതില്ല അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊന്നും പഠി പുതുതായിട്ട് പരിശീലിക്കേണ്ടതില്ല പഠിക്കേണ്ടതില്ല അവയ്ക്ക് കാരണം എന്തുകൊണ്ടാണ് അത് മുഴുവനായും പ്രകൃതിയായിരിക്കുന്ന പക്ഷെ നമുക്കതുപോലെ നമ്മുടെ ആവാസത അനു അനുജ് വിഷവിങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അവയ്ക്കും തന്നെയാണ് നമുക്ക് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് അതിജീവനത്തിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് പലതും പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് താങ്കൾ ആ ചോദ്യം അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ട് നമുക്കതായി കൂട എന്തുകൊണ്ട് നമ്മിൽ നിന്നത് ഉണ്ടാകുന്നില്ല നമ്മിൽ നിന്നുണ്ടാകുന്ന സംഭാവനകളെന്ന് പറയുന്നത് കേവലം മനുഷ്യ കേന്ദ്രീകൃതമോ അല്ലെങ്കിൽ കേവലം ലാഭകേന്ദ്രീകൃതവുമോ ആയ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം നാം വർത്തമാ വർത്തമാനകാലത്തിൻ്റെ പ്രതിനിധികളായതുകൊണ്ടാണ് ആയിക്കോട്ടെ ആയതെന്താ നമുക്ക് ജീവകേന്ദ്രീകൃതമായി ചിന്തിച്ചുകൂടെ എന്തിനാണ് നമ്മൾ കേവലം മനുഷ്യ കേന്ദ്രീകൃതവും ലാഭകേന്ദ്രീകൃതവുമായി ചിന്തിക്കുന്നു ജീവബന്ധിതമായി ജീവകേന്ദ്രീകൃതമായി ചിന്തിച്ചുകൂടെ അതാണ് ഞാൻ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് നമുക്കത് ഇപ്പം മൂന്നും നമുക്ക് നഷ്ടമായി എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത് അച്ഛനും ജീവഭാഷ നിന്നായി കിട്ടിയത് ഈ അനിവാര്യത നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല അരുത് എന്ന് എനിക്ക് ഞാൻ തന്നെയല്ലേ ഇതെല്ലാം ഈ ഈ ജീവപ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ലേ ഞാൻ ഞാനല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എൻ്റെ ചുറ്റുപാടും ഞാൻ തമ്മിലെന്താ വ്യത്യാസം എന്താ ഇത് ഞാനും കൂടി ചേർന്നതല്ലേ ഇതെല്ലാം ആ ഒരു സ്വര സ്വരസ്ഥിതി നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ ആ സ്വരസ്ഥിതിക്ക് ഭംഗം വരുമ്പോഴാണല്ലോ ഗുണം ഗുണദോഷങ്ങൾ സംഭവിക്കുക ഗുണദോഷം സംഭവിക്കുന്നത് അപ്പോൾ ആ ഗുണത്തെ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട പുനഃസ്ഥാപിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബലിയാകേണ്ടി വരും ചിലപ്പോൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ചിലപ്പോൾ ദേശം ഒന്നാകെ വലിയാകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ബലിയായി മാറും മഹാബലിയായിട്ട് മാറും അങ്ങനെ അങ്ങനൊരു മഹാബലിത്വം നമുക്കുണ്ട് അത് നമ്മൾ നമ്മളാണ്ടിലൊരിക്കലും നമ്മൾ സ്മരിക്കാറുമുണ്ട് ഈ പറയുന്ന മാബലിത്വം അങ്ങനത്തെ ഒരു മഹാബലിത്വമാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് വർത്തമാനമാണ് കാരണം സാങ്കല്പിക ലോകത്ത് നിന്നുകൊണ്ടല്ല ഞാനീ പറയുന്നത് വർത്തമാന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇന്നുകൊണ്ടാണ് ഞാനീ പറയുന്നത് അങ്ങനെ നിരന്തരം നമ്മൾ വലിയ ബലിയാക്കപ്പെട്ടാൽ മാത്രമേ ഈ നമ്മൾ അപ്പൊ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ 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 വായിച്ചറിഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് പണ്ട് ഇവിടെ നിന്ന് ഉടുമ്പൻചോല തിരുവല്ലയിൽ നിന്ന് ഉടുമ്പൻചോലയിലേക്ക് പോയപ്പോൾ അവിടെ കന്നുകാലി മേയ്ക്ക നടന്നപ്പോ ആ സമയത്ത് മറ്റുള്ളവരെ കാട്ടു മൃഗങ്ങളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ പാടിയും മണി കെട്ടി നടന്നു എന്നാണ് ഞാൻ പാട്ടുകള് ഓ ഉണ്ടാക്കുകയല്ല പാട്ടുണ്ടാവുക തന്നെ ഉണ്ടാവുകയാണ് വേണമെങ്കിൽ അങ്ങനെ പറയാം നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് പാട്ടാണ് സംഗീതാല് അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കത്തില്ല ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ധാരോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത്തഞ്ചോളം സിനിമകളിൽ പാടിയിട്ടുണ്ട് മുപ്പതിലധികം സിനിമ അതിൽ പാട്ടുകൾ സ്വന്തമായിട്ട് എഴുതി സംഗീതം കൊടുത്തു എന്ന് നമുക്ക് പറയാം പക്ഷെ നമ്മുടെ അനുഭവ അനുഭവം ഇല്ലാതെ നമുക്ക് ഒരു സൃഷ്ടിയിൽ പങ്കാവാൻ പറ്റില്ല നമ്മുടെ അനുഭവങ്ങളല്ലേ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് നമുക്ക് അനുഭവവിദ്യമല്ലാത്തത് എന്തെങ്കിലും നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ല പറ്റത്തില്ല അപ്പോൾ ഞാൻ എഴുതി ഞാൻ സംഗീതം ചെയ്തു എന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ശബ്ദരൂപത്തിൽ അവതരിപ്പിച്ചു ആ ആ ശബ്ദരൂപത്തിൽ അവതരിപ്പിച്ച സംഗതി അത് എനിക്ക് കൈവശമുള്ള ഭാഷ രൂപത്തിൽ കുറിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഞാനത് കുറിച്ചു വെച്ചു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ ചെറുതിൽ ദൂരദർശനൊക്കെ കണ്ട് വളർന്ന സമയത്ത് ദൂരദർശനൊക്കെ കാണുമ്പോൾ സാറിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പാടുന്ന അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഉപാധി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ എനിക്ക് കൂടുതലും എനിക്ക് പ്രചോദനമായിട്ടുള്ള അമ്മയും അച്ഛനും അച്ഛൻ പിന്നെ അച്ഛനും അമ്മയും ബന്ധപ്പെട്ട ആ സാമൂഹ്യ ചുറ്റാടും അന്തരീക്ഷവും ആണ് അവിടെ നിന്നൊക്കെ അന്ന് ഞങ്ങളെ 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 ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള അച്ഛനും അച്ഛൻ്റെയും അമ്മയുടെയും യാത്രയിൽ ഞങ്ങൾക്ക് അനുഭവവിദ്യമായ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ രൂപപ്പെ രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് എന്നിലും വന്നിട്ടുള്ള രൂപപരിണാമം എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു ലോകമല്ല അത്ര വിശാലമായൊരു വലിയ ലോകമാണ് അതായത് തിരുവല്ല തിരുവല്ലയുടെ ഗ്രാമപ്രദേശം കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിമോചന സമരകാലം ഈ വിമോചന സമരകാലം അവിടുന്ന് ആ വിമോചന സമരകാലത്തിന്റെ വിറ്റിംസ് എന്നുള്ള രൂപത്തിൽ അവിടുന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന കാലയളവ് അന്ന് ഈ കേരളത്തിൻ്റെ കേരളത്തിൽ മധ്യ കേരളത്തിൽ നിന്ന് അങ്ങനെ പലായന പലായനം ചെയ്യപ്പെട്ട അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളും പിന്നെ ദളിതര ദളിതരായിട്ടുള്ള പട്ടിക ഈ ഹരിജനങ്ങളായിട്ടുള്ള ആളുകളും ഒക്കെ നിർബന്ധിതമായി പലായനം ചെയ്യപ്പെടേണ്ടി വന്നിരുന്നൊരു സാമൂഹ്യ ചുറ്റുപാട് അവിടുന്ന് കൊടും പോയി ഭൂമി കൈയേറി അല്ലെങ്കിൽ ഭൂമി വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ജീവിച്ച കാലം അപ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങൾ അവരുമായിട്ടുള്ള കൂടിച്ചേരൽ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും സ്വന്തമായി ഭൂമിയില്ലാത്തവരും ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെയായിട്ട് ജാതി മത ഭേദമന്യ നാനാദേശങ്ങളിൽ നിന്ന് നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരു ഇടത്ത് വന്ന് ഒരുമിച്ച് താമസിക്കുകയും അതിനോടനുബന്ധമായി നടന്നിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സാമുദായിക പ്രശ്നങ്ങൾ ആ ഒത്തൊരുമ ആ കാർഷിക സംസ്കാരം കൂട്ടായ്മ ഇതൊക്കെ അച്ഛനും അമ്മയുമായിട്ടുള്ള അച്ഛ കൂടിച്ചേരൽ നിന്ന് അവരുടെ ലോകവുമായി ഇണങ്ങി നിന്നപ്പോൾ കിട്ടിയ ജീവിതാനുഭവങ്ങളാണ് പിന്നെയും കൊണ്ട് പറയാൻ ഇനി ഏറെയുണ്ട് അത് കഴിഞ്ഞുള്ള കേരളം മുഴുവനുള്ള യാത്ര കേരളത്തിന് പുറത്തേക്ക് തമിഴ്നാട് ബീഹാർ ഒറീസ മധ്യപ്രദേശ് തുടങ്ങി ഇങ്ങനെ ഉള്ള മറ്റിതര സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം ഇന്ത്യ വിട്ടുള്ള യാത്ര ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ഒരു ആസ്വാദന സഞ്ചാരമായിരുന്നില്ല നമുക്ക് പക്ഷെ ഇതിലൂടെ നമുക്ക് ലഭിച്ചത് ഒത്തിരി വലിയ 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 അനുഭവങ്ങളാണ് സത്യത്തിൽ ഈ അനുഭവം സാക്ഷ്യമാണ് സാക്ഷ്യ ഈ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ജീവകേന്ദ്രീകൃത ചിന്ത തന്നെ ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പാട്ടുകൾ കണ്ടെത്താൻ വേണ്ടി ഉള്ള യാത്ര ആയിരുന്നില്ല അത് അങ്ങനെ അങ്ങനെ സംഭവിക്കുകയായിരുന്നു അതായത് എഴുപത്തി ആറിന് ശേഷമുള്ളൊരു കാലയളവെന്ന് പറയുന്നത് എഴുപത്താറിന് മുൻപ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഞാൻ നാടൻ പാട്ടുപാടുമായിരുന്നു പക്ഷേ എനിക്കറിയില്ല എന്താ ഞാൻ ഈ പറ്റി എനിക്ക് ഒരു വ്യക്തതയില്ല പക്ഷെ അടിയന്തിരാവസ്ഥക്ക് ശേഷം അവിടുന്ന് ഇടുക്കിയിൽ നിന്ന് തിരുവല്ലേക്ക് വരികയും അന്ന് എഴുപതുകളുടെ ഉത്തരാർദ്ധത്തിൽ അതായത് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എൺപത് കാലയളവിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമണ്ഡലത്തിലുണ്ടായ ഒരു വലിയ ഒരു ചലനാത്മകമായൊരു ഒരു ഉണ്ടായിരുന്നു ഒരു സാംസ്കാരിക ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലയളവിലാണ് നമുക്ക് ഈ ഫീ നടൻ പാട്ടുകളുടെ ഫോക്ക് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ നടൻ പാട്ടുകളുടെ പ്രതിരോധ ഗാനങ്ങളുടെ ഗാനങ്ങളുടെയും സാംസ്കാരിക പ്രതിരോധ ഒക്കെ ഭാഗമായി നിന്നോ നിന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാനും ചിന്തിക്കാനും സാഹചര്യം ഉണ്ടായത് ആ ഒരു കൂട്ടായ്മയിലാണ് ഹരി അരി അരി ആ ആ വായ്ത്താരി സത്യത്തിൽ ഞാൻ ഞാൻ രൂപപ്പെടുത്തിയൊരു വായത്താരിയാണ് ആ വായത്താരിയെ രൂപപ്പെടുത്തുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈരളിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി തിരുവനന്തപുരത്തൊരു ഒരു ഹോട്ടൽ മുറിയിൽ നിന്നാണ് ഈ വായത്താരി രൂപപ്പെടുത്തുന്നത് അതിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം അവിടെ മരിച്ചുപോയ ബാനർജി മത്തായി അവർക്കൊക്കെ അറിയാം പക്ഷെ അന്ന് ഈ വായത്താരി രൂപപ്പെടുത്തുമ്പോൾ അവരെ കൂടെയില്ല ബാനർജി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ ിൽ വേറെ മത്തായ സൂളിലൊക്കെ ബാനർജി വന്ന് കഴിഞ്ഞ് ബാനർജി കൂട്ടിക്കൊണ്ടുവന്നതാണ് മത്തായ സൂളിൻ്റെ ബാനർജിയിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ കൂടെ ദീർഘകാലം ഉണ്ടായിരുന്നവർ കൈരളിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു വിഷുവായി ബന്ധപ്പെട്ട് വിഷുക്കണി ആയ വിഷുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാട്ട് ഈ ഈ വായത്താരി ഇടുന്നത് പക്ഷെ പാട്ട് അതിന് മുൻപേ ഉള്ളതാണ് ഞാൻ രണ്ട് അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അഞ്ച് ആറാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു ഒരു കളരിയാച്ചാൻ ഞങ്ങളെ ഞങ്ങളെ കമ്പുകളി പഠിപ്പിച്ചു അപ്പോൾ അന്നാ കമ്പുകളിക്ക് ഈ പാട്ടാണ് പാടുന്നത് കാരണം അതുകൊണ്ട് ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള കളിയാണ് അപ്പോൾ അത്രയും നേരം അപ്പോൾ കളി കളിക്കുന്നതിന് പിൻപാട്ടായിട്ട് ഉപയോഗിച്ച പാട്ടാണ് അപ്പോൾ ആ കുഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഈ പാട്ട് മുഴുവനായിട്ടും എനിക്കറിയാൻ പറ്റും കൃഷ്ണലീല എന്നാണ് ആ കളിയുടെ പേര് ആ പാട്ട് ഇന്ന വളരെ ഹിറ്റാ പക്ഷെ അത് ചെറുതായിരിക്കുമ്പോഴേ എനിക്കറിയാവുന്ന പാട്ടാണ് അത് ഇവിടെ ഈ വീട്ടിലിരുത്തിയാണ് ബാനർജിയെ മത്തായിയെ ഞാൻ ആ പാട്ട് പഠിപ്പിക്കുന്നത് അതിന്റെ അവരെ പാട്ട് ഏതാ പഠിപ്പിക്കുന്നതിന്റെ കാസെറ്റൊക്കെ പാട്ട് അല്ല അതിപ്പോ ഇന്നിപ്പോ അല്ല സാറിന്റെ വൈറലാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പാട്ടായത് അപ്പൊ അത് ഇത്തരം പാട്ടുകൾ കുഞ്ഞു കുഞ്ഞിനാളിൽ നമ്മുടെ എൻ്റെ ആശാന്മാരും എൻ്റെ ഗുരുക്കന്മാരും അച്ഛനും അമ്മയും ഒക്കെ പാടിയ ഇത്തരം പാട്ടുകൾ അത് അത് ഇതിനെ ഇതിനെ നാടൻ പാട്ടുകളെന്നാണ് പറയുന്നതെന്നും അത് അതിന് ഒരു ഇതിന് ഇതിനെ നമുക്കൊരു ഒരു പ്രതിരോധത്തിൻ്റെ തലമുണ്ടെന്നും ഒക്കെ പിന്നീടാണ് അറിയുന്നത് അപ്പോൾ നമ്മൾ പാട്ട് തേടി പോകായിരുന്നില്ല നമ്മളെ തേടി വ വരികയെന്നോ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിലുണ്ട് അത് പുറത്തു വന്നു അതെ പിന്നീടാ നമ്മളിതൊക്കെ അറിയുന്നത് ഇത് ഞാൻ ഇത് എൻ്റെ ഉണ്ടല്ലോ ഈ സാധനം ഇത് ഞാനാണല്ലോ എൻ്റെ ഉണ്ടല്ലോ എന്ന് നമ്മൾ പിന്നീടാണ് അറിയുന്നത് നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മളിലുണ്ട് സ്ത്രീകൾ വന്നെടുക്കുകയും മടിയിൽ വെച്ച് കുഞ്ഞിനും മൂല കൊടുക്കയും ഏ അതിനകത്ത് അതിലൊക്കെ വലിയ സന്ദേശമുണ്ട് ഏ ഇപ്പോ എൻ്റെ കുഞ്ഞിന് ഞാനേ പാൽ കൊടുക്കാവൂ എന്നൊന്നുമില്ല ഇല്ലേ അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഗോപികമാരും ഒക്കെ വന്നിട്ട് ഇങ്ങോട്ട് താ ഇങ്ങോട്ട്താ ഞാൻ കുഞ്ഞിന് പാൽ വിട്ടെ എന്ന് പറയേണ്ട കാര്യമല്ലല്ലോ അമ്മ മാത്രം കൊടുത്താൽ പോര് സ്ത്രീകൾ വന്ന് മടിയിൽ വെച്ച് കുഞ്ഞിനു മൂല കുഞ്ഞിനു മൂല കൊടുക്കുകയും താരതമറ അവിടെ ഇതുണ്ട് അപ്പം ഈ കളിപ്പാട്ടായതുകൊണ്ട് കോ ഉള്ള ഇടവും ഉണ്ട് ഉണ്ടായിരത്ത് കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ പറ്റി വർണ്ണിച്ചുകൊണ്ട് കണ്ണൻ കണ്ണൻ വളർന്ന് അവ മണ്ണ് വാരി തിന്നുന്നതും മണ്ണ് വാരി തിന്നുമ്പോൾ അമ്മ വന്നിട്ട് വഴക്ക് പറയുന്നു താടകൂലുകൊണ്ട് അവന് തല്ലാൻ ചെല്ലുന്നു ഉണ്ട് ഓടി ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ അവൻ്റെ പുറകെ പോകുന്നു തഞ്ചത്തിൽ ഇവനെ കൂടെ ചെന്ന അച്ഛനെ അച്ഛൻ്റെ പട്ടു തരാം അണിമല നിനക്ക് വെണ്ണ തരാം പാല് തരാം എന്നൊക്കെ പറഞ്ഞ് ഇവനെ മയക്കി എടുത്തിട്ട് ഇതിൻ്റെ കൈ കെട്ടുകയാണ് കൈ രണ്ടും കൂടെ ബന്ധിക്കും പിന്നെ തല്ലാനായിട്ട് അപ്പോൾ നീ അപ്പം നീ മണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തിന്നു ചോദിക്കും ഇല്ല ഞാൻ തിന്നില്ല മണ്ണ് തിന്നില്ല കള്ളം പറയുകയാണോ അമ്മയോട് നീ കള്ളം പറയുന്നു അല്ലേ എന്നും പറഞ്ഞിട്ട് തുറക്കട്ടെ വാ തുറക്കില്ല അമ്മ കാ നോക്കട്ടെ മണ്ണ് തിന്നില്ലെങ്കിൽ തിന്നെങ്കിൽ വാ തുാൻ അറിയല്ലോ വാ തുറക്കാൻ പറയുമ്പോൾ വാ തുറക്കുമ്പോഴാണ് വാ തുറക്കുമ്പോൾ അമ്പാടി ഏകദേശം കാണാം അങ്ങനെ ഈ ഈ പോകുന്ന ഈ കാഴ്ച കണ്ട അമ്മ അമ്പരന്നിട്ട് നീ അവ വേണ്ട നീ വാ വായയ്ക്ക് നീ വാ മുറുക്കാൻ പറയും അവിടെ വരെയാണ് ഈ പാട്ടിൻ്റെ ദൈർഘ്യം ആ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറി ആ അങ്ങനെ കേട്ടും അനുഭവിച്ചും ഒക്കെ കിട്ടിയ പാട്ടുകളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഒരു പ്രതിരോധ പക്ഷത്തെ രാഷ്ട്ര ിയ പഠനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരം സാംസ്കാരിക സംഭാവനകൾ പഴയകാല സാംസ്കാരിക സംഭാ സംഭാവനകൾ എവിടെയെങ്കിലും അവശേഷിച്ചിട്ടുള്ള ഇടങ്ങൾ തേടി പോവുകയും അത്തരം സമൂഹങ്ങളിൽ നിന്ന് ഇത് ഇത് കിട്ടാവുന്ന പാട്ടുകൾ ശേഖരിക്കുകയും ചെയ്തത് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് പക്ഷെ ആ ഒരു കാലയളവ് വരെ അതായത് വേണമെങ്കിൽ എൺപത് എഴുപതുകളുടെ ഉത്തരാർത്ഥം എൺപതുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു കാലയളവ് വരെ ഇതിനൊരു ജനകീയ വേദി ഉണ്ടായിരുന്നില്ല സ്വകാര്യ ഇടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒരു കുടുംബത്തിൻ്റെ ഏതെങ്കിലും അടിയന്തര ആ അടിയന്തര മുഹൂർത്തങ്ങളിൽ അതായത് മരണം കല്യാണം ജനനം കാതുകുത്ത് ഇതുപോലെയുള്ള അടി ഇത്തരം അടിയന്തര മുഹൂർത്തങ്ങളിൽ മാത്രം ഉപയോഗിച്ച് പോന്നിരുന്ന ഒരു സംഗീത സംരംഭമായിരുന്നു പക്ഷേ ഇതിനൊരു ജനകീയ മുഖം വന്നത് എഴുപതുകൾക്ക് ശേഷമാണ് അങ്ങനെ അങ്ങനെ ഒരിടം നമ്മൾ കൊണ്ടുവന്നത് വേണം ഞാനെന്ന് പറയുന്നത് ശരിയല്ല അന്ന് എന്നോ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടം അപ്പം ഒരു കൂട്ടം കലാ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ സംഭാവനയാണ് തീർച്ചയായും അതിൽ എനിക്കതിൻ്റെതായ എനിക്ക് എനിക്ക് എൻ്റെ പങ്കാളിത്തമുണ്ടതിൽ തീർച്ചയായും നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞത് അതിന് അതിന് ഒത്തിരി ഒത്തിരി ത്യാഗവും ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന് ഇതിനൊരു ജനകീയ സ്വഭാവം വന്നത് ഇപ്പം ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു പാട്ട് എല്ലാം ഒന്നുമില്ല എല്ലാം നമുക്ക് എനിക്ക് കേൾക്കാൻ വായ്മൊഴി പാട്ടുകളെല്ലാം പ്രിയങ്കരം തന്നെയാണ് ഇപ്പോഷി കാർഷിക അധ്വാന മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ പാട്ട് ഒരു ബേസ് ബേസ് എന്ന് പറയുന്ന കൃഷി തന്നെയാണ് ഇപ്പം തമ്പുരാൻ തന്നൂടെ തമ്പുരാൻ തന്നൂടെ കിണ്ടാരം കേണ്ട് ദേവോ തേവട തേവോ പോവാ എന്ന് എന്ന് പറയുന്നു പക്ഷേ ഇത് എന്താ ഇങ്ങനെ ഇങ്ങനെ കൃഷിപ്പാട്ട് പാടുന്നത് അതുപോലത്തെ ഒരു അധ്വാനാണ് ചെയ്യുന്നു ഇപ്പോൾ കാളയെ കൊണ്ട് ജയിപ്പിക്കാറുണ്ട് പിന്നെ മനുഷ്യർ തന്നെ ചെയ്യാറുണ്ട് തേക്ക് പാട്ട് കാരണം ഇത്രയും ടൈമുണ്ട് ഈ ഈ തേക്ക് തൊട്ടി കുളത്തിലേക്ക് ഇറക്കി അതിൽ വെള്ളം കയറ്റി മുകളിലോട്ട് പോയി കൊണ്ടുവന്നിട്ട് മുകളിൽ വന്നു കഴിഞ്ഞിട്ട് ഏഹ് മുകളിലോട്ട് പൊക്കുമ്പോൾ ഇത് മുകളിലോട്ട് പൊങ്ങി വരുമ്പോൾ ഈ ഇതേ നടന്ന് മുമ്പോട്ട് പോകും പുറകോട്ട് വരും മുമ്പോട്ട് പോകും പുറകോട്ട് വരും അപ്പോൾ ഇത് ഈ കുളത്തിനകത്തുനിന്ന് ഇത് തേക്ക് തൊട്ടി വെള്ളം നിറച്ച് മുകളിൽ ഇത് ഒഴിക്കുന്ന ഇത്രയും ടൈമുണ്ട് ഇതാണ് അതിൻ്റെ ഒരു മീറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇതേക്കൂടെ നടന്നുകൊണ്ട് ഈ താഴോട്ട് താക്കുക മുകളിലോട്ട് പൊന്തിക്കുക കൃഷി നിലത്തേക്ക് ഒഴിക്കുക ഇല്ലേ ഈ ഇതാ അതാണ് അതാണ് അതിൻ്റെ ആ പ്രവൃത്തി ആ പ്രവൃത്തിയുടെ പ്രവൃത്തിക്ക് അതിൻ്റേതായ ഒരു അധ്വാന താളമുണ്ട് ആ താളത്തിലാ ഈ വായത്താരി കിടക്കുന്ന ഇത് പാട്ടല്ല വായ്ത്താരിയാണ് ഒരു ശബ്ദ ആ ശബ്ദത്തിന് ഒരു ആ ശബ്ദത്തിന് അക്ഷരം കൊടുക്കുന്നു അവരായിരിക്കുന്ന ആ സാമൂഹ്യ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് അതിന് ഒരു ആ ശബ്ദ അവൻ മനസ്സിൽ വിചാരിക്കുന്ന സംഗതിക്കൊരു അർത്ഥരൂപം കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇത് പണിയെടുത്താലേ നമ്മൾ അത് അത് തമ്പുരാഗം ഞാൻ അങ്ങനെയൊക്കെ പറയും അതും അത് അതും അതും കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പണി നടക്കത്തില്ല ഇത് പിന്നെ പറയണം അപ്പമാവിൻ്റെ ആ ജോലി സമയത്ത് തന്നെ അവൻ പറയാം തമ്പൂരാൻ തന്നൂടെ കിനാരം കേണ്ട് ദേവാ ഇപ്പം കുട്ടനാട്ടിലാണെങ്കിൽ ചക്കരപപ്പാട്ടിൻ്റെ ഇണത്തിൽ എമ്മൻ തങ്ങമ്മൻ സാറിൻ്റെ പാട്ടുകൾ വളരെ വൈറലായിപ്പോൾ ആ പാട്ട് ആദ്യമായിട്ട് സി ഡിയിലാക്കിയത് ഞാൻ തന്നെയാണ് സി അന്ന് സി ഡി ഇല്ലാത്ത കാലമാകും ആ ക്യാസറ്റിൻ്റെ ആ വായത്താരി ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എം എൻ സാറിന് അതിൻ്റെ വരികൾ എം എൻ സാറിൻ്റേതാണ് പിന്നെ അതിൻ്റെ അവസാനത്തെ ഒന്ന് രണ്ട് സ്റ്റാൻസ ഞാൻ എഴുതി ഉള്ളൂ ചെക്കാടിക്കും മുമ്പേതയം താര ചെമ്പൂവി ചും മുമ്പേതയം താര ചെമ്പാവും പാടത്ത് ചത്തനും നേലിയും വെക്കം നാട നടത്തെയം താര ബാക്കി ആ വായത്താരി വായിത്താരി ഞാൻ ഉണ്ടാക്കി വൈത്താരി തന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടത് എൻ്റെ മരണപ്പെട്ട ഒരു കൂട്ടുകാരുണ്ട് ബാബു എന്ന് പറയും കുമരം ബാബു ബാബു ഞാനും കൂടെയാണ് അതിന് വൈത്താരി ഉണ്ടാക്കുന്നത് അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഈ പുത്തൻപേടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ പള്ളി ആരാധനയില്ലാത്ത ദിവസമാണ് പള്ളിയുടെ പള്ളിക്കുള്ളിൽ ഞങ്ങൾ ഞങ്ങളതിന് വായത്താരി ഉണ്ടാക്കുന്നത് ഇക്കോ ഇക്കോ അപ്പോൾ ഇവനോട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെത്തുന്നുണ്ട് ിതാര തകതി ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അവിടെ എന്തുകൊണ്ടാണ് ഈ വായത്താരി ഉണ്ടാക്കുന്നത് പിന്നെ രണ്ടാമത്തെ വായിത്തര ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊരു നാടകത്തിന് വേണ്ടി ഞാൻ പാടി ഈ പാട്ട് നാടകത്തിന് വേണ്ടി പാടിയപ്പോഴത്തേക്ക് നാടകത്തിന് ഒരു അശ്വരീറ്റ് പോലെ ദൂരന്ന് ഈ പാട്ടിൻ്റെ സംഗീതം ഒഴുകി വരണം അങ്ങനെയാണ് ആ നാടകത്തിൻ്റെ ആളും മരിച്ചുപോയി ബാബു സാറെന്ന് പറയും ബാബു എരീരീരീ രോ അതിങ്ങനല്ല ഹൈ പിച്ചിലാണ് പാടുന്നത് ഇപ്പം അങ്ങനെ ഒന്നും പാടാൻ പറ്റില്ല എരേരി അപ്പോൾ ഒരു ഷാഡോ പോലെ അങ്ങ് ദൂരെ ചക്രം ചവിട്ടുന്ന ഒരാളെ വിഷ്വലായി കാണിക്കും സ്റ്റേജിൽ ഒരു സ്ത്രീ ഒരു കഥാനായിക മാത്രം സ്റ്റേജിൽ പക്ഷെ വിഷ്വലിൽ ഷാഡോ പോലെ ദൂരെ ചക്രപ്പാട്ട് കേൾക്കാം അങ്ങനെ അന്തരീക്ഷം അതിനുവേണ്ടിയാണ് ആ ഉണ്ടാക്കിയത് ആ വരികൾ എഴുതപ്പെട്ട വരിയാണ് നാടൻപാട്ടല്ല അതുപോലെ സാർ ഇപ്പം ഇത് പറഞ്ഞ പോർത്തത് ഇപ്പം നാടൻ കലാകാരന്മാർക്ക് നേരെ നിരന്തരം മറ്റേ പാട്ട് ആക്രമണങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന ഒരു സാഹചര്യം ഇതുണ്ട് സാർ അത് നാടൻ കലാകാരന്മാർ നേരെ മാത്ര അതൊരു പണ്ട് മുതലേ ഇപ്പൊ മാത്രൊന്നും അതിന് പല കാരണങ്ങളുണ്ട് അത് പണ്ട് മുതലേ ഉള്ളതാ സിനിമക്കാർക്ക് നേരെ ഉണ്ടായിട്ടില്ല അതിന്റെ ആദ്യത്തെ വ്യക്തി ആരാ എന്താ കാര്യം ജനിച്ച വ്യക്തിയും ആരാടാടകർക്ക് നിലമ്പൂർ ഐഷേ വ്യക്തി അപ്പോൾ സിനിമ സിനിമ നാടകം പാട്ട് അത് ഒരു മേഖലയിലല്ല മിക്കവാറും എല്ലാ മേഖലയിലും അതിനേതായ സാമൂഹ്യ പശ്ചാത്തലവും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് ഞാൻ പറയാം ഇത് ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇതിനെതിരെ ശബ്ദമുയർത്തപ്പെടേണ്ടതാണ് ഇതിനെ ഇതിനെതിരെ പ്രതിരോ ഇതിനെതിരെ പ്രതിരോധ സംരംഭങ്ങൾ ശബ്ദം മാത്രം പോരാ പ്രതിരോധിക്കേണ്ടതാണ് പ്രതിരോധിച്ചാൽ മാത്രം പോരാ ഇതിനെ അതിജീവിക്കേണ്ടതുമാണ് തീർച്ചയായും ഇനിയിപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിനതിൻ്റേത് അതിൻ്റെ അതിന് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഇത് ഒരു കാരണവശാലും പുത്തൻ സാമൂഹിക സൃഷ്ടിയിൽ ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത സംഭാവന ചെയ്യുന്നവരും ചെയ്തിട്ടുള്ളവരുമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും കവികളും സാംസ്കാരിക പ്രവർത്തകരും ഇനി അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതുമാണ് ഈ ഒരു ഈയൊരു പ്രവണത ഒരിക്കലും ഗുണപരമല്ല അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ് ഒരു കാര്യം കൂടെ സാറും കലാഭം മണിയുടെ പാട്ടുകളും ഇതിൽ ഒരു ആദ്യകാലങ്ങളിൽ കലാഭോം മണിയുടെ പാട്ടുകളെ കുറിച്ചിട്ട് എഴുതിയതും അവ അദ്ദേഹത്തിൻ്റെ വായ്ത്താരികളും ഒക്കെ എനിക്ക് തോന്നുന്നു കാസറ്റ് ഇറങ്ങണ കാലത്ത് കലാഭോം മണിയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായത് പക്ഷേ നാടൻ കലാരൂപത്തിന് സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ കാലഘട്ടത്തിലുള്ള എൺപതുകളിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറാക്കിയത് അപ്പോൾ ഈ കലാഭം മണിയുടെ പാട്ടുകളെ എപ്പോഴെങ്കിലും സാറിന് അത് പാട്ടല്ല അല്ല കൊണ്ടോ അല്ലെങ്കിൽ ജീവിത കാല ദൈർഘ്യം കൊണ്ടോ പോപ്പുലറാകണമായിരുന്നെങ്കിൽ പോപ്പുലറാകപ്പെടേണ്ടത് നമുക്ക് മുൻപേ ജീവിച്ച് മരണപ്പെട്ടവരല്ലേ അവരല്ലേ മരിച്ചുള്ളൂ അവരുടെ സാംസ്കാരിക സംഭാവന ഇന്നും ജീവിക്കുന്നില്ലേ അവരെന്താ പോപ്പുലറാകാതിന് എന്താ ഈ പോപ്പുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അതിനകത്ത് അതിനകത്ത് ബുഷ് വരുവോ അല്ല ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനഹൃദയങ്ങളിലേക്ക് ഏതാ ജനമാരാ താൻ ജനമാണോ എന്നെ കൂടെ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞില്ല എന്തോ ജീവകേന്ദ്രീകൃതമായിരിക്കണം ലാഭകേന്ദ്രീകൃതമായി നമ്മൾ ആദ്യം നമ്മൾ ഇത്രയും സമയം വർത്തമാനിച്ചത് ജീവകേന്ദ്രീകൃത സംസ്കൃതികളെ പറ്റിയും സംസ്കാരത്തെ പറ്റിയുമാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞു ലാഭകേന്ദ്രീകൃത സംസ്കൃതിയെ കുറിച്ചാണ് മണി എന്നോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ മണിയോടും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് പാടുന്ന കാര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ അതൊന്ന് പാടിക്കൊടുക്കണം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇതിലൊരു ജനകീയ ഇടം ഉണ്ടായത് എഴുപത് എഴുപത് എഴുപതുകളുടെ അവസാനവും എൺപതുകളിൽ എൺപതുകളിലുമാണ് അതാണ് ഇന്ന് വ്യാപരിച്ച് കേരളം മുഴുവൻ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും മലയാളികളെവിടുണ്ടോ അവിടെ ഒക്കെ ഉണ്ട് അല്ലേ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നാട്ടുപാട്ട് സമൃദ്ധികളില്ലേ അത് 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 ഈ എൺപതുകളിലെ നമ്മുടെ ഒരു ഇടപെടലാണത് എന്നുപറയുന്ന പോലെ അതിന് ശേഷമാണ് മണിയുടെ അകപ്രവേശം അത് മണി മണിയുടെ മാത്രം പാട്ടുകളാണ് മണി മണിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സംഗീതധാരയാണ് ഒരു പാട്ട് വഴിയാണ് അങ്ങനെ ഒരു പാട്ട് വഴി വെട്ടിത്തുടർന്നയാളാണ് കലാഭവന്മാണി അതിന് അത് മണി മണിയുടെ മാത്രം ഒരു സംഭാവനയാണ് സംഭാവന പുള്ളിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് അല്ല അതുകൊണ്ട് ഇതാണ് മെച്ചം അത് മോശം അതാണ് മെച്ചം ഇതാണ് മോശം അങ്ങനെ പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല ഇത് രണ്ടും രണ്ട് ഇത് രണ്ട് ഇത് രണ്ടും വേണം ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന സമയം ഇനി ഇനി വരാനിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യധാര ധാരാ സാംസ്കാരിക കലാ സാംസ്കാരിക രംഗത്ത് ഇതിൻ്റെ സമന്വയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി ഒത്തിരി വിഷയമുണ്ടായ സംഭവം അല്ലേ ചുരുളിയിലെ സംഭവമൊക്കെ അവരുള്ള ഒത്തിരി സംഭവങ്ങളില്ലേ ഇപ്പോൾ മുഖ്യധാര സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയോ സിനിമയാകട്ടെ നാടകമാകട്ടെ മറ്റേതെങ്കിലും കലാ രംഗമാകട്ടെ ഇപ്പോൾ നാട്ടുകിണങ്ങളല്ലെങ്കിൽ നാടൻ പാട്ടുകളോ അല്ലെങ്കിൽ നാട്ടുകിണങ്ങളോ അത്തരത്തിലുള്ള

അവരിപ്പത്ത് പതിനൊന്ന് വയസ്സായി അവര് ഇവിടെയില്ല അവര് കാനഡ കാനഡയിലാണ് സെറ്റാണ് ഒരു പത്ത് വർഷത്തോടായി അവിടെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ആദ്യയില്ലോന്തോലം പോയായുഗത്തിൽ പോയായുഗത്തിൽ తన్నానేయదానారం తాన దిన తానాదన్నరం తాన